നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. വെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നാളെ മുതൽ ആരംഭിക്കുകയാണ്. ക്വാർട്ടർ ഫൈനൽ ഒന്നാം പാദ മത്സരം നാളെയും മറ്റന്നാളുമായിട്ട് നടക്കുന്നു. നാളെ നടക്കുന്ന മത്സരങ്ങളുടെ സമയക്രമം നോക്കാം. നമുക്കറിയാം ഈ ക്വാർട്ടറിൻ്റെ ഫിക്സർ വന്നപ്പോൾ മുതൽ കിടിലൻ പോരാട്ടങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആവേശത്തിലും ആകാംക്ഷയിലും ഇരിക്കുകയാണ്. നാളത്തെ കളി നാളെ രാത്രി 12:30 രണ്ട് കളികളാണ്. ഒന്ന് ബെൻഫിക്കയും ഇന്ററും തമ്മിലാണ്. അതേസമയം മറ്റൊരു കളി മാഞ്ചസ്റ്റർ സിറ്റിയും ബയൺ മ്യൂണിക്കും തമ്മിലാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൈതാനത്ത് വെച്ചാണ് കളി നടക്കുന്നത്. ബയണിന് മുമ്പ് പരിശീലിപ്പിച്ചിട്ടുള്ളയാളാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ പെപ് ഗാർഡിയോള. അതേസമയം ബയേണിനെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിച്ച പരിശീലകൻ ഇപ്പോൾ അവരുടെ കൂടെയില്ല. ജൂലിയൻ നെഗൽസ്മാൻ അവർ പറഞ്ഞു വിട്ടു. സിറ്റിയെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന തോമസ് ടുഷെൽ, സിറ്റിയെയും പെപ്പിനെയും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന തോമസ് ടുഷെലാണ് ഇപ്പം ബയേണിനെ പരിശീലിപ്പിക്കുന്നത്. അതുകൊണ്ട് തീപാറുന്ന പോരാട്ടം നാളെ ഇത്തിഹാദിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കണം. അതിനുശേഷം പിന്നെ മറ്റന്നാളെന്ന് നമ്മൾ പറയുമെങ്കിലും സാങ്കേതികമായി വ്യാഴാഴ്ച പുലർച്ചെ റയൽ മാഡ്രിഡും ചെൽസിയും തമ്മിൽ 12:30 ഏറ്റുമുട്ടുന്നു. വല്ലാത്തൊരു പോരാട്ടമായിരിക്കും അത്. റയൽ ഇപ്പോൾ ലാലീഗയിൽ സ്ട്രഗിൾ ചെയ്യുന്നു, പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ അവരങ്ങനെയല്ല. നമുക്കറിയാമത് ചെൽസി ആവട്ടെ പ്രീമിയർ ലീഗിൽ ഇപ്പം ബോട്ടം ഹാഫിലാണുള്ളത്. മാത്രമല്ല അവരുടെ പരിശീലകനെ പറഞ്ഞു വിട്ടു. പറഞ്ഞു വിട്ടിട്ട് ഫ്രാങ്ക് ലംബാർഡിനെ തിരികെ എൻട്രിങ് കോച്ചായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യ കളിയിൽ. പക്ഷേ അദ്ദേഹത്തിന് കൈ പൊള്ളി. ഒരു മിറക്കിൾ ചെൽസിയുടെ ആരാധകർ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഈ ചാമ്പ്യൻസ് ലീഗ് നമുക്കറിയാം, ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ കളിയിൽ അവർ തോറ്റതിൻ്റെ പുറകെയാണ് തോമസ് ടുഷെലിനെ അപ്രതീക്ഷിതമായിട്ട് അവർ പുറത്താക്കിയത്. അതിനുശേഷം ഗ്രാം പോട്ടർ കൊണ്ടുവന്നു. പ്രതീക്ഷ പോലെ കാര്യങ്ങൾ നന്നായിട്ട് പോയില്ല. ഇപ്പം ഫ്രാങ്ക് ലംബാർഡിനെ വീണ്ടും കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ റയലിനെ പോയ ഒരു ടീമിന് മേൽ ആധിപത്യം പുലർത്താൻ കഴിയുമോ, കാത്തിരുന്ന് കാണണം. അതേ സമയത്ത് തന്നെ ഇറ്റലിയിൽ ഒരു കിടിലൻ പോരാട്ടമാണ്. ഇറ്റലിയിൽ ഇപ്പോൾ ഏറ്റവും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നാപ്പോളി എ സി മിലാനെതിരെ കളിക്കുന്നു. തീർച്ചയായിട്ടും കടുത്ത പോരാട്ടം വ്യാഴാഴ്ച പുലർച്ചെ 12:30 ഇറ്റലിയിൽ മിലാനിലും നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതോടുകൂടി ആദ്യപാദ മത്സരങ്ങൾ അവസാനിക്കും. പിന്നീട് രണ്ടാം പാദ മത്സരങ്ങൾ 19-20 തീയതികളിലായിരിക്കും ഉണ്ടാവുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് കൊണ്ടുവരാം.